Namaskaram. Priya kuttikale, ningalkku evarkkum Malayalam class lekku swagatham. Nammude rendamatha class aanu, third standard le rendamatha class aanu. Rendamatha lesson, alle? First lesson ellavarum padichille, ende bhasha. Ellavarum nannayittu manasilakkille. Idendayirunnu kavithayayirunnu, alle? Kavitha ellavarum cholli rasichu, alle? Ini nammalkku endanu padikkunnathu? Oru kathayanu. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവരും കഥകൂർപ്പിച്ചിരുന്നോ? എന്ത് കഥയാണ് ടീച്ചർ പറയുന്നത് നോക്കിക്കോ. എന്ത് കഥയായിരിക്കാം ടീച്ചർ പറയുന്നത്? എല്ലാവരും പാഠപുസ്തകമൊക്കെ മറിച്ചു നോക്കിയില്ലേ? പാഠത്തിൻ്റെ പേരൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, എനിക്കറിയാം. നമുക്ക് നോക്കാം അല്ലേ, ഏത് പാഠമാണ് ടീച്ചർ പറയുന്നത്? ഏത് പാഠഭാഗത്തിലെ കഥയാണ്? ലൈലയുടെ സൈക്കിൾ. പാഠം രണ്ട്, ലൈലയുടെ സൈക്കിൾ. നമുക്കൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് അല്ലേ? നിങ്ങൾക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലേ? പക്ഷെ എന്താണ്, ഇപ്പം എല്ലാവരും വീട്ടിൽ തന്നെ ആയില്ലേ, എങ്ങോട്ടും യാത്ര ചെയ്യാൻ കഴിയുന്നില്ല അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ധാരാളം യാത്രകളൊക്കെ ചെയ്യുമായിരുന്നു അല്ലേ? വെക്കേഷനൊക്കെ അവധിക്കൊക്കെ എല്ലാവരും പല സ്ഥലങ്ങളിലും പോയി. സ്കൂൾ തുറന്ന് വരുമ്പോൾ എന്താണ്, ടീച്ചറോട് എന്തൊക്കെ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു അല്ലേ? അവിടെ പോയി, ഇവിടെ പോയി, അത് കണ്ടു അല്ലേ? ഒന്നും പറയാൻ പറ്റിയില്ല അല്ലേ? സാരമില്ല, നമ്മൾ പണ്ട് നടത്തിയ ഒരുപാട് യാത്രകളില്ലേ, അതിൻ്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലെന്താണ് എപ്പോഴും ഓർമ്മിച്ച് വെക്കാം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, ടീച്ചർക്കും ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. നിങ്ങളൊക്കെ അല്ലാതെ വീടുകളിൽ നിങ്ങൾ എല്ലാവർക്കും സൈക്കിൾ ഉണ്ടോ? എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല അല്ലേ? എങ്കിലും സൈക്കിൾ ഓടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? നല്ല രസമാണ് സൈക്കിൾ ഓടിക്കാൻ അല്ലേ? വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് നടക്കാം അല്ലേ? സൈക്കിളിൽ നിന്ന് വീണ് കാലൊക്കെ പൊട്ടിയിട്ടുമുണ്ട് അല്ലേ? പലരുടെയും കാലൊക്കെ പൊട്ടിയിട്ടുണ്ട് സൈക്കിളിൽ നിന്ന് വീണിട്ട്, കൈയൊടിഞ്ഞിട്ടുണ്ട് അല്ലേ? ഒക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്താണ്, നമ്മുടെ ലൈലയുടെ സൈക്കിൾ എന്ന കഥ എന്താണ് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമല്ലേ കഥ കേൾക്കാൻ? എല്ലാവരും ശ്രദ്ധിച്ചോ? എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? ആരെങ്കിലും ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടോ? വാ, എല്ലാവരെയും വിളിച്ചോ, നമുക്ക് കഥ കേൾക്കാൻ പോവാണ്. കഥ പറയാൻ പോവാണേ ടീച്ചർ. നിം നിം നിം, എന്താണത്? ബെല്ലടിക്കുകയാണ് സൈക്കിളിൻ്റെ അല്ലേ? ബെല്ലടിക്കുകയാണ്, സൈക്കിളിൻ്റെ ബെല്ലൊക്കെ ഉണ്ട്. നിം നിം നിം, ബെല്ലടി കേൾക്കുകയാണ്. ലൈല ബെല്ലിൽ വിരലമർത്തി അല്ലേ, ബെല്ലിലൊന്ന് വിരലമർത്തി. അപ്പോൾ സൈക്കിൾ അവളോട് സംസാരിച്ചു തുടങ്ങി. ആ, ലൈലയുടെ കൂട്ടുകാരനാണ് ആര്? സൈക്കിൾ. അവളോട് സംസാരിക്കും സൈക്കിൾ അല്ലേ? അവർ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്. അവരുടെ കൂട്ടുകാരും കൂട്ടുകാരും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അവരെന്താ സംസാരിക്കുന്നത് നോക്കാം. ലൈല, ഇന്ന് നാം എങ്ങോട്ടാണ് പോകുന്നത്? എന്താ ചോദിച്ചേ? ലൈല, ആള് വിളിക്കുകയാണ്. ലൈല, ഇന്ന് നാം എങ്ങോട്ടാണ് പോകുന്നത്? എവിടേക്കോ പോകാനുള്ള പ്ലാൻ ഉണ്ട് അവർക്ക് അല്ലേ? എവിടേക്കാ പോകുന്നത്? നമുക്ക് ഇന്ന് അമ്മാവൻ്റെ വീട്ടിൽ പോകാം. എന്താ? നമുക്ക് ഇന്ന് അമ്മാവൻ്റെ വീട്ടിൽ പോകാം. എന്താ? ആ, നമുക്ക് ഇന്ന് അമ്മാവൻ്റെ വീട്ടിൽ പോകാം. എന്താ, എനിക്ക് ഇഷ്ടമായോ? ചോദിക്കാനല്ലേ സൈക്കിളിനോട്. നമുക്ക് ഇന്ന് അമ്മാവൻ്റെ വീട്ടിൽ പോകാം. സൈക്കിൾ ഉഷാറായി അല്ലേ, പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആവട്ടെ, ഞാൻ റെഡി. ആ, ഞാൻ റെഡിയാണ് സൈക്കിളിലേക്ക് പോകാൻ അല്ലേ. ഞാൻ റെഡിയാണ്. സൈക്കിൾ ആരാ പറഞ്ഞത് ഞാൻ റെഡിയാണെന്നേ? സൈക്കിൾ പറയാണ് ഞാൻ റെഡി. സൈക്കിൾ യാത്രയ്ക്ക് തയ്യാറായി. ഒക്കെ പോവാനൊക്കെ ഉള്ള തയ്യാറെടുപ്പൊക്കെ നടത്തി. എന്നിട്ടെന്തോ, ലൈല സൈക്കിൾ നിവർത്തി വെച്ചു അല്ലേ, സ്റ്റാൻഡിൽ നിന്നൊക്കെ മാറ്റി നിവർത്തി വെച്ചു. തുണിയെടുത്തു പൊടി തുടച്ചു അല്ലേ, സൈക്കിളൊക്കെ നല്ലോണം തുടച്ച പൊടിയൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി. സൈക്കിളിന് സന്തോഷമായി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ സൈക്കിളിൻ്റെ ഒരു ഭാഗത്ത് ചായം പോയത് കണ്ടു അല്ലേ. അതിൻ്റെ പെയിൻറ്റൊക്കെ കുറച്ച് ഇളകിയിരിക്കുന്നു. ചായം നിറം, ചായം എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ നിറമൊക്കെ കുറച്ച് പോയിരിക്കുന്നു. എന്താ പറ്റിയത്? നോക്കാം എന്താ പറ്റിയതെന്ന്. ഇന്നലെ വീണപ്പോൾ നിനക്ക് പരിക്ക് പറ്റിയല്ലേ? ആരാ ചോദിക്കുന്നേ? ലൈല ചോദിക്കുകയാണ്. ഇന്നലെ വീണപ്പോൾ നിനക്ക് പരിക്ക് പറ്റിയല്ലേ? ആ, ഇന്നലെ സൈക്കിൾ താഴെ വീണിരുന്നു, അപ്പോൾ നിനക്ക് പരിക്ക് പറ്റിയില്ലേ? ആ, ലൈലയ്ക്ക് മാത്രമല്ല പരിക്ക് പറ്റിയത്, വേറെ ആർക്കും കൂടെ പറ്റി? സൈക്കിളിനും പറ്റിയില്ലേ? നമ്മൾ വീണാൽ നമുക്ക് മാത്രമാണോ പറ്റുക? സൈക്കിളിനും പറ്റും അല്ലേ. അപ്പോൾ സൈക്കിളിന് പരിക്ക് പറ്റി. ഓ, അതു സാരമില്ല, ഇന്ന് വീഴാതെ നോക്കിയാൽ മതി. വീണാൽ നിന്റെ തൊലിയും ഉരിയും. എനിക്ക് മാത്രമല്ല പറ്റുക, ആരാ പറയണേ? സൈക്കിൾ വീണാൽ നിന്റെ തൊലിയും ഉരിയും. ലൈലയുടെ കാലിൻ്റെ തൊലിയും ഉരിയും. സൈക്കിൾ ഓർമ്മിപ്പിച്ചു. ആരെ ഓർമ്മിപ്പിച്ചു പറയേ? ആരെയാണ് ഓർമ്മിപ്പിച്ചത്? ആ, പതന്നെ ലൈലയെ ഓർമ്മിപ്പിച്ചു. ലൈല സൈക്കിളിൽ കയറി ചവിട്ടാൻ തുടങ്ങി. അല്ലേ, സൈക്കിൾ ചവിട്ടണം എന്നാലേ പോവുള്ളൂ അല്ലേ. കീട്ടിട്ട് തിരിക്കാൻ പറ്റുമോ സൈക്കിള്? ഇല്ല, നമ്മൾ കാലുകൊണ്ട് ചവിട്ടണം. പതുക്കെ ശ്രദ്ധിച്ചു പോകണേ. സൈക്കിൾ ലൈലയെ വീണ്ടും ഓർമ്മിച്ചു. എൻ്റെ മേത്ത് കയറി പറക്കരുത്, മെല്ലെ പോവണം അല്ലേ. പറന്നു പോകുമ്പോൾ എന്താണ് എനിക്ക് പേടിയാവും, അതുകൊണ്ട് എന്താണ് മെല്ലെ പോവണം, പതുക്കേ പോവണം.
പേടിക്കണ്ട, ഞാൻ പതുക്കെ പോകൂ, അവൾ ഉറപ്പു നൽകി. അമ്മാവന്റെ വീട് ഉയരത്തിലാണ്, അല്ലേ? ഒരു കയറ്റം കയറി പോണം, ഉയരത്തിലാണ്. ഒരു കയറ്റം കയറണം. റോഡിന്റെ രണ്ടു ഭാഗത്തും പലതരം ചെടികൾ വളർന്നു നിൽക്കുന്നു. അവര് പോകുമ്പോൾ എന്തൊക്കെയോ കാഴ്ചകൾ കാണുന്നുണ്ട്. എന്തൊക്കെയാ കാഴ്ചകൾ നമുക്ക് നോക്കാം. പലതരം ചെടികൾ വളർന്നു നിൽക്കുന്നു. വിടർന്ന പൂക്കൾക്ക് ചുറ്റും വണ്ടുകൾ മൂളിപ്പറക്കുന്നു. അണ്ണാറക്കണ്ണന്മാർ അടുത്തുള്ള മരക്കൊമ്പുകളിൽ നിന്നും ചിലയ്ക്കുന്നു, അല്ലേ? പക്ഷികളും എന്താണ് പൂക്കളും പൂമ്പാറ്റകളും വണ്ടുകളും അണ്ണാറക്കണ്ണന്മാരും ഒക്കെ അവർ കാണുന്നുണ്ട് അല്ലേ പോണ വഴിയിൽ. രണ്ടുപേരും കാഴ്ചകൾ കണ്ടു രസിച്ചു, അല്ലേ? അവർക്ക് രണ്ടുപേർക്കും കാഴ്ചകൾ നല്ല ഇഷ്ടമായി. അവർ രസിച്ചു പോവുകയാണ്, മെല്ലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ്. ലൈല ആഞ്ഞു ചവിട്ടി, കുറച്ച് സ്പീഡ് കൂട്ടി, അല്ലേ? ലൈല ആഞ്ഞു ചവിട്ടി. അപ്പോൾ സൈക്കിൾ ഒന്ന് ഞരങ്ങി. കരയാണോ സൈക്കിള്? നമുക്ക് നോക്കാം എന്താ ചെയ്തത്. സൈക്കിൾ ഒന്ന് ഞരങ്ങി. എന്നെ താങ്ങി നിനക്ക് നോവുന്നുണ്ടോ? ലൈല സങ്കടത്തോടെ ചോദിച്ചു, അല്ലേ? എന്റെ ഭാരം നിനക്ക് താങ്ങാൻ കഴിയുന്നുണ്ടോ? എന്നെ താങ്ങിയിട്ട് നിനക്ക് വേദനിക്കുന്നുണ്ടോ? നോവുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഏയ് ഇല്ല, നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നതിനുള്ള സന്തോഷം പ്രകടിപ്പിച്ചതാണല്ലേ, അല്ലാണ്ട് കരഞ്ഞതൊന്നുമല്ല. എനിക്ക് എന്റെ സന്തോഷം പ്രകടിപ്പിച്ചിട്ടാണ് ആ ഒരു ശബ്ദം ഉണ്ടാക്കിയത്, സൈക്കിൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞും ചിരിച്ചും അവർ അമ്മാവന്റെ വീട്ടിലെത്തി. അപ്പൊ എന്താ ഇനി അവിടുത്തെ കാര്യം നോക്കാല്ലേ. അമ്മാവന്റെ വീട്ടിലെത്തി. അവർ അങ്ങനെ യാത്ര ചെയ്ത് പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് മുറ്റത്ത് നിർത്തി അവർ ഇറങ്ങി. സൈക്കിൾ തണലിലേക്ക് മാറ്റിവെച്ചു, അല്ലേ? സൈക്കിളിനെ എന്താണ് വിശ്രമിക്കാൻ ഒരു തണലിലേക്ക് മാറ്റിവെച്ചു. വേഗം വരണേ, ഒറ്റയ്ക്ക് നിന്നാൽ എനിക്ക് മുഷിയും. നീ അമ്മാവിന്റെ വീട്ടിൽ പോലെ, ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ? എനിക്ക് ആകെ മുഷിയും, അല്ലേ? ഞാനിവിടെ ഒറ്റയ്ക്ക്, എനിക്ക് ആരോടും സംസാരിക്കാനില്ല. സൈക്കിൾ പറഞ്ഞു, വേഗം വരാം, നീ തണലത്ത് വിശ്രമിച്ചോളൂ, ഞാൻ വേഗം വരും, അല്ലേ? നീ ആ തണലത്ത് വിശ്രമിച്ചോളൂ. ലൈല പോയപ്പോൾ സൈക്കിളിന് സങ്കടമായി, അല്ലേ? സൈക്കിളിനാകെ വിഷമമായി. ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, അല്ലേ? ഞാൻ ഒറ്റയ്ക്കായി, എനിക്ക് ആരും കൂട്ടില്ല എന്നാരും വിചാരിച്ചു? സൈക്കിൾ വിചാരിച്ചു. നമുക്ക് നോക്കാം. കുട്ടികളുടെ കലപില കേട്ട് സൈക്കിൾ തിരിഞ്ഞു നോക്കി. ഏ, ഇവിടെ നിന്നോ ശബ്ദം കേൾക്കുന്നു, അല്ലേ? കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. സൈക്കിൾ ഒന്ന് തിരിഞ്ഞു നോക്കി, ആരൊക്കെ ഓടി വരുന്നുണ്ട്? ആ വീട്ടിലെ കുട്ടികളാണ്. അവർ ഓടി അടുത്തു ചെന്നു. ഏ, കുട്ടികളെ കണ്ടത് സൈക്കിളിന് സന്തോഷമായി. അവർ കൂട്ട് കിട്ടിയല്ലോ. കൗതുകത്തോടെ തൊട്ടു നോക്കി. അവർ സൈക്കിളിനെ വലിയൊക്കെ ഒന്ന് തൊട്ടു നോക്കി. ആ, നല്ല രസമുണ്ട്, ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ സൈക്കിളിനെ തൊട്ടു നോക്കി. കൂട്ടുകാരെ കിട്ടിയപ്പോൾ സൈക്കിളിന് ആശ്വാസമായി. ആ, എനിക്ക് സമാധാനം, എനിക്ക് കൂട്ടുകാരെ കിട്ടിയല്ലോ എന്ന് ആര് വിചാരിച്ചു? സൈക്കിൾ വിചാരിച്ചു. ലൈല അമ്മയോടൊപ്പം കാപ്പി കഴിച്ച് കുശലം പറഞ്ഞ്. പാവം സൈക്കിൾ. ലൈല എന്താണ് അമ്മാവിന്റെ വീട്ടിൽ പോയി പോയിട്ട് അമ്മായോട് കഥയൊക്കെ പറഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ക്ഷമയോടെ അവളെ കാത്തിരുന്നു. ആര്? സൈക്കിളിലേ അവള് വരുന്നതും കാത്ത് ക്ഷമയോടെ കാത്തിരുന്നു. ലൈല പുറത്തിറങ്ങി. അവർ മടക്കയാത്ര തുടങ്ങി. ലൈല അമ്മാവന്റെ വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവെച്ചു, അല്ലേ? അവർ തിരിച്ചു പോവുകയാണ്. അപ്പൊ അമ്മാവന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ആരോട് പറയണം? സൈക്കിളിനോട് പറയണം. സൈക്കിൾ ലൈലയുടെ കൂട്ടുകാരനല്ലേ. സൈക്കിളിനോട് പറയുകയാണ്, കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്. എന്താണ് വെച്ചത്? ഒപ്പം വഴിയോരത്തെ കാഴ്ചകൾ കണ്ട് രസിക്കുകയും ചെയ്തു. തിരിച്ചു പോകുമ്പോൾ അവർ വഴിയോരത്തെ കാഴ്ചകളൊക്കെ കണ്ട് രസിച്ചു. അപ്പോൾ എതിരെ ഒരു ലോറി പാഞ്ഞു വന്നു. അതേ, പെട്ടെന്ന് ഒരു ലോറി പാഞ്ഞു വന്നു സൈക്കിളിന്റെ നേരെ. ഓ, സൈക്കിളിന് എന്ത് പറ്റിയോ? നമുക്ക് നോക്കാം. അവർ പൊടിയിൽ കുളിച്ചു പോയി, അല്ലേ? ആ ലോറി എന്താണ് ഓടി വന്ന് പാഞ്ഞു വന്നിട്ട് അവരാകെ പൊടിയിൽ കുളിച്ചു പോയി. അവരെ ആകെ മണ്ണായി, അവരുടെ ദേഹത്തൊക്കെ അല്ലെ പൊടിയായി. ലൈല പറഞ്ഞു, വാഹനങ്ങളിൽ നീ തന്നെയാണ് മിടുക്കൻ, പുകയുമില്ല പൊടിയുമില്ല, അല്ലേ? പുകയും പൊടിയും ഒന്നുമില്ലല്ലോ. മാത്രവുമല്ല എണ്ണയും വേണ്ട. നിന്നോടൊപ്പം സഞ്ചരിച്ചാൽ ആരോഗ്യവും കൂടും, അല്ലേ? വാഹനങ്ങൾ നീ തന്നെയാണ് കേമൻ. നിന്നോട് കൂടെ സഞ്ചരിച്ചാൽ എനിക്ക് നല്ല ആരോഗ്യവും ഉണ്ടാവും, എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവും, അല്ലേ? സൈക്കിളൊക്കെ ഓടിച്ചാല് പിന്നെയോ പിന്നെ എന്തുണ്ടാവില്ല? അതിന് എണ്ണയൊന്നും വേണ്ട, പിന്നെ ആ പൊടിയും ഇല്ല പുകയുമില്ല, അല്ലേ? അവർ വീട്ടിൽ തിരിച്ചെത്തി. ലൈല സൈക്കിൾ സുരക്ഷിതമായ സ്ഥാനത്ത് ഒതുക്കി നിർത്തി. സ്ഥലം നല്ല മഴയും വെയിലൊന്നും കൊള്ളാതെ ഒരു സ്ഥലത്ത് സൈക്കിളൊക്കെ നിർത്തിവെച്ചു. അതിന് ഒരു ഉമ്മ കൊടുത്ത് അവൾ വീട്ടിലേക്ക് കയറിപ്പോയി. അല്ലേ, അവളുടെ സ്വന്തം സൈക്കിളാണല്ലേ, ഇഷ്ടപ്പെട്ട സൈക്കിളാണ്. ആ സൈക്കിളിന് എന്ത് കൊടുത്തു? ഒരു ഉമ്മ കൊടുത്ത് അവൾ വീട്ടിലേക്ക് കയറിപ്പോയി. കഥ എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ കഥ? ആ, നമ്മളെന്താണ് നല്ലൊരു കഥയാണ് ഇന്ന് പഠിച്ചത്, അല്ലേ? നല്ല കഥയാണ്. ആ കഥ എല്ലാവർക്കും ഇഷ്ടമായി. ഇനി നമുക്ക് ആ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കണ്ടേ? ടീച്ചറിന്റെ കൂടെ എല്ലാവരും വായിക്കണം കേട്ടോ. ടീച്ചർ വായിക്കുന്ന പോലെ എല്ലാവരും കൂടെ വായിക്കണം.
എല്ലാവർക്കും അറിയാലോ ഇപ്പൊ വായിച്ചെന്ന കഥ. ടീച്ചർ ഒന്ന് വായിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കുക. പാഠം രണ്ട്, ലൈലയുടെ സൈക്കിൾ. നിം നിം നിം, ലൈല ബെല്ലിൽ വിരലമർത്തി. അപ്പോൾ സൈക്കിൾ അവളോട് സംസാരിച്ചു തുടങ്ങി. ലൈല, ഇന്ന് നാം എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് ഇന്ന് അമ്മാവന്റെ വീട്ടിൽ പോകാം. എന്താ? ആവട്ടെ, ഞാൻ റെഡി. സൈക്കിൾ യാത്രയ്ക്കു തയ്യാറായി. ലൈല സൈക്കിൾ നിവർത്തിവെച്ച് തുണിയെടുത്ത് പൊടി തുടച്ചു വൃത്തിയാക്കി. സൈക്കിളിന് സന്തോഷമായി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ സൈക്കിളിന്റെ ഒരു ഭാഗത്ത് ചായം പോയത് കണ്ടു. ഇന്നലെ വീണപ്പോൾ നിനക്കും പരിക്കു പറ്റി അല്ലേ? ഓ, അത് സാരമില്ല, ഇന്ന് വീഴാതെ നോക്കിയാൽ മതി. വീണാൽ നിന്റെ തൊലിയും ഉരിയും, സൈക്കിൾ ഓർമ്മിപ്പിച്ചു. ലൈല സൈക്കിളിൽ കയറി ചവിട്ടാൻ തുടങ്ങി. പതുക്കെ ശ്രദ്ധിച്ചു പോകണേ, സൈക്കിൾ ലൈലയെ വീണ്ടും ഓർമ്മിപ്പിച്ചു. പേടിക്കണ്ട, ഞാൻ പതുക്കെയേ പോകൂ, അവൾ ഉറപ്പു നൽകി. അമ്മാവിന്റെ വീട് ഉയരത്തിലാണ്, ഒരു കയറ്റം കയറണം. റോഡിന്റെ രണ്ടു ഭാഗത്തും പലതരം ചെടികൾ വളർന്നു നിൽക്കുന്നു. വിടർന്ന പൂക്കൾക്കും ചുറ്റും വണ്ടുകൾ മൂളിപ്പറക്കുന്നു. അണ്ണാറക്കണ്ണന്മാർ അടുത്തുള്ള മരക്കൊമ്പുകളിൽ നിന്ന് ചിലയ്ക്കുന്നു. രണ്ടുപേരും കാഴ്ചകൾ കണ്ടു രസിച്ചു. ലൈല ആഞ്ഞു ചവിട്ടി. അപ്പോൾ സൈക്കിൾ ഒന്ന് ഞരങ്ങി. എന്നെ താങ്ങി, നിനക്ക് നോവുന്നുണ്ടോ? ലൈല സങ്കടത്തോടെ ചോദിച്ചു. ഏ, ഇല്ല, നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചതാ, സൈക്കിൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞും ചിരിച്ചും അവർ അമ്മാവന്റെ വീട്ടിലെത്തി. മുറ്റത്ത് നിർത്തി അവൾ ഇറങ്ങി. സൈക്കിൾ തണലിലേക്ക് മാറ്റിവെച്ചു. വേഗം വരണേ, ഒറ്റയ്ക്ക് നിന്നാൽ എനിക്ക് മുഷിയും, സൈക്കിൾ പറഞ്ഞു. വേഗം വരും, നീ തണലത്ത് വിശ്രമിച്ചോളൂ. ലൈല പോയപ്പോൾ സൈക്കിളിന് സങ്കടമായി. കുട്ടികളുടെ കലപില കേട്ട് സൈക്കിൾ തിരിഞ്ഞു നോക്കി. ആ വീട്ടിലെ കുട്ടികളാണ്, അവർ ഓടി അടുത്തു വരുന്നു. കൗതുകത്തോട് തൊട്ടു നോക്കി. കൂട്ടുകാരെ കിട്ടിയപ്പോൾ സൈക്കിളിന് ആശ്വാസമായി. ലൈല അമ്മായോടൊപ്പം കാപ്പി കഴിച്ചു, കുശലം പറഞ്ഞു. പാവം സൈക്കിൾ, ക്ഷമയോടെ അവളെ കാത്തിരുന്നു. ലൈല പുറത്തിറങ്ങി അവൾ മടക്ക യാത്ര തുടങ്ങി. ലൈല അമ്മാവിന്റെ വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവച്ചു, ഒപ്പം വഴിയോരത്തെ കാഴ്ചകൾ കണ്ടുരസിക്കുകയും ചെയ്തു. അപ്പോൾ എതിരെ ഒരു ലോറി പാഞ്ഞു വന്നു. അവൾ പൊടിയിൽ കുളിച്ചുപോയി. ലൈല പറഞ്ഞു, വാഹനങ്ങളിൽ നീ തന്നെയാണ് മിടുക്കൻ, പുകയും പൊടിയും ഒന്നുമില്ലല്ലോ. മാത്രവുമല്ല എണ്ണയും വേണ്ട, നിന്നോടൊപ്പം സഞ്ചരിച്ചാൽ ആരോഗ്യവും കൂടും. അവർ വീട്ടിൽ തിരിച്ചെത്തി. ലൈല സൈക്കിൾ സുരക്ഷിതമായ സ്ഥാനത്ത് ഒതുക്കി നിർത്തി അതിനൊരു ഉമ്മ കൊടുത്ത് അവൾ വീട്ടിലേക്ക് കയറിപ്പോയി. അപ്പൊ എന്താണ്, എല്ലാവരും ഈ പാഠഭാഗം രണ്ടു മൂന്ന് പ്രാവശ്യം നന്നായി വായിക്കുക, അക്ഷരത്തെറ്റില്ലാതെ വായിക്കാൻ പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.